സംസ്ഥാന സ്കൂൾ കലോത്സവം വരികയാണ്. നമുക്കറിയാം ഏഷ്യയിലെ ഏറ്റവും വലിയ കലോത്സവമാണ്. നമ്മുടെ പൊതുവിദ്യാഭ്യാസം പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. സംഘാടന മികവ് കൊണ്ടും അതുപോലെ കലാപ്രതിഭകളുടെ പ്രകടനം കൊണ്ടും വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു മേള തന്നെയാണ്. ഇപ്പോൾ ഇതാ ഹൈക്കോടതി ഇടപെട്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ കലോത്സവ വേദി ആർഭാടങ്ങളുടെ വേദിയാക്കരുത്, പരാജയം ഉൾക്കൊള്ളാൻ മാതാപിതാക്കൾ മക്കളെ സജ്ജരാക്കണമെന്നും. ആർക്കാണ്? മാതാപിതാക്കൾക്കാണ് കൊടുത്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അമ്മമാരാണ് കൂടുതൽ മത്സരത്തിന് ഇറങ്ങുന്നത്. ഈ അനാരോഗ്യകരമായ മത്സരം മുഴുവൻ നടക്കുന്നത് ഈ നൃത്തവേദിയിലും പാട്ടിൻ്റെ വേദിയിലുമാണ്. ഈ നൃത്ത അധ്യാപകരുണ്ട്, അവർ തമ്മിൽ വലിയൊരു കിടമത്സരവും കുടിപ്പകയൊക്കെ ഉള്ളവരാണ്. അതുപോലെ പാട്ടധ്യാപകരുമുണ്ട്. കാരണം തങ്ങൾ പഠിപ്പിച്ചു വിടുന്ന കുട്ടികളെ പ്രൈസ് വാങ്ങുക, അതിലൂടെ കൂടുതൽ കുട്ടികൾ ഇവരുടെ അടുക്കലേക്ക് എത്തുക, ഇതൊക്കെയാണ് ലക്ഷ്യം. അതിനുവേണ്ടി കുട്ടികളെ ഇവർ ബലിയാടാക്കുകയാണ് ചെയ്യുന്നത് ഈ ഇത്തരത്തിലുള്ള കലോത്സവ വേദികളിലൊക്കെ തന്നെ. ഒരു കലോത്സവത്തിൻ്റെ വേദിയിൽ വന്നു നിന്നുകൊണ്ട് പാട്ട് പാടുകയോ നൃത്തം ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റ് കലാപ്രകടനങ്ങൾ നടത്താൻ കഴിയുന്നത് തന്നെ വലിയൊരു മഹാഭാഗ്യമാണ്. അല്ലാതെ ഈ ഏതെങ്കിലും ഒരു കുട്ടിക്ക് പ്രൈസ് കിട്ടിയില്ല എന്ന് വിചാരിച്ചത് പിന്നോക്കമാകുകയല്ല, മറിച്ച് അവിടെ ഇത് മത്സരമല്ല ശരിക്കും പറഞ്ഞാൽ വേണ്ടത്, പ്രകടനമാണ് വേണ്ടത്. ഇതിനകത്ത് അമ്മമാരടുക്കരുത്. ആ കലോത്സവത്തിൻ്റെ വേദിയുടെ ഏഴയലത്ത് പോലും ഈ നൃത്തത്തിലും മറ്റുമൊക്കെ പങ്കെടുക്കുന്ന കുട്ടികളുടെ അമ്മമാരെ കയറ്റിവിടരുത്, അതാണ് വേണ്ടത്. അതുപോലെ നൃത്ത അധ്യാപകരെയും അവിടേക്ക് അടുപ്പിക്കരുത്. പണ്ടുകാലത്ത് നമ്മൾ കേട്ടിട്ടുള്ളതാണ്, സ്കൂൾ കലോത്സവത്തിലും സർവകലാശാല യുവജനോത്സവ വേദിയിലുമൊക്കെ ഈ നൃത്താധ്യാപകരെ ഏതെങ്കിലും തരത്തിലുള്ള ഈ ജഡ്ജസുമായിട്ട് ചില നീക്കുപോക്കുകളൊക്കെ നടത്താറുണ്ട്. അതായത് ഈ ഡാൻസ് കളിക്കുന്ന കുട്ടി ഏതെങ്കിലും തരത്തിൽ ആ കുട്ടിയാണ് എന്ന് ബോധ്യപ്പെടുത്താൻ ഏതെങ്കിലും തരത്തിൽ ആ വേഷവിധാനത്തിൽ എന്തെങ്കിലും ഒരു കോഡ് അത് പ്രകടിപ്പിക്കുക, എന്നിട്ട് നേരത്തെ തന്നെ ജഡ്ജസിന് അത് പണമായിട്ടോ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇടപാടുകളൊക്കെ നടത്തുന്നുണ്ട്. പ്രധാനമായിട്ട് രണ്ട് ഐറ്റത്തിലാണ് ഈ ഇത്തരത്തിലുള്ള കിടമത്സരവും കുടിപ്പകയുള്ളത്, അത് നൃത്തത്തിലും പാട്ടിലുമാണെന്നുള്ളതാണ്. എത്രയോ പാവം പിടിച്ച കുട്ടികളുണ്ടെന്നറിയാമോ, കലാവാസനയുള്ള നല്ല വേദിയിൽ തിളങ്ങി നിൽക്കുന്ന കുട്ടികളുണ്ട്. അവർക്ക് വേണ്ട തരത്തിലുള്ള സാമ്പത്തിക സൗകര്യമില്ലാത്തത് കൊണ്ട് അവഗണിക്കപ്പെടുന്നു. കാരണം ഈ ഡാൻസ് എന്ന് പറയുന്നത് ഈ വലിയ പണച്ചെലവുള്ള ഒന്നാണ്. അത് കുറേ ഈ ഡാൻസ് അധ്യാപികമാരുണ്ട്, വലിയ പണം വാങ്ങിച്ചു കൊണ്ടുള്ള ഒരു അഭ്യാസ പ്രകടനമാണ് നടത്തുന്നത്. അതുകൊണ്ട് ഈ കോടതി പറഞ്ഞിരിക്കുന്ന വളരെ ശരിയായിട്ടുള്ളൊരു കാര്യമാണ്, മാതാപിതാക്കൾ കുട്ടികളെ അത് പറഞ്ഞ് അത്തരത്തിൽ സജ്ജരാക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ മാതാപിതാക്കളെ ആര് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും? കുട്ടികൾക്ക് സമ്മർദ്ദം ഉണ്ടാക്കി കൊടുക്കുന്നത് ഈ മാതാപിതാക്കളാണ്. പിതാക്കളെന്ന് പറയാൻ പറ്റത്തില്ല. ഈ ഇത്തരത്തിലുള്ള വേദികളിലെല്ലാം ഈ അമ്മമാരുടെ ഒരു വലിയ പ്രകടനമാണ് കാണുന്നത്. സ്ത്രീകളെ അടച്ചാക്ഷേപിക്കുകയാണെന്നൊന്നും പറയരുത്. ഇതുള്ള കാര്യം തന്നെയാണ് ഇതുവരെയുള്ള കലോത്സവ വേദികളുടെ ഒക്കെ ചരിത്രം എടുത്തു നോക്കിയാൽ ഇത്തരത്തിൽ തന്നെയാണ്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ നടക്കാൻ പോകുന്ന കലോത്സവ വേദിയിൽ അത് നോക്കിക്കോ, ഇതിൻ്റെ പിന്നാമ്പുറത്ത് കാണുന്നത് മുഴുവൻ അമ്മമാരുടെ മത്സരമായിരിക്കും. അമ്മമാരുടെ മത്സരം, അതുപോലെ നൃത്ത അധ്യാപികമാരുടെ മത്സരം, അവരുടെ പിന്നെ ചില ജഡ്ജസുമായിട്ടുള്ള ചില നീക്കുപോക്കുകൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. അതുകൊണ്ടാണ് കോടതി നേരത്തെ തന്നെ ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്. രക്ഷിതാക്കൾക്ക് കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്, വിജയം പോലെ തന്നെ പരാജയത്തെ ഉൾക്കൊള്ളാനും മക്കളെ സജ്ജരാക്കണം. അതിന് മാതാപിതാക്കളെ ആര് സജ്ജരാക്കും? അവർക്കാണെന്നുണ്ടെങ്കിൽ പരാജയം, മക്കൾക്ക് ഒരു പ്രൈസ് കിട്ടിയില്ലെങ്കിൽ അവരാകപ്പാടെ ബോധം കെട്ടുപോകും. അപ്പോൾ അവരെ ആരാണ് ഈ ഇത്തരത്തിൽ ഈ ഒരു മാനസിക സമ്മർദ്ദത്തിൽ നിന്ന് ഒഴിവാക്കി നേരെ ആര് കൊണ്ടുവരും? അവ യഥാർത്ഥത്തിൽ ഈ സ്കൂൾ കലോത്സവ വേദികളിൽ അതിനോട് ചേർന്ന് തന്നെ ഈ കൗൺസിലിംഗ് സെൻ്ററും അനിവാര്യമാണ്. അത് ഏറ്റവും കൂടുതലായിട്ട് നൽകേണ്ടത് മാതാപിതാക്കൾക്കുമായിരിക്കണം. പിന്നെ രണ്ട് നിർദ്ദേശമാണ് അതിനകത്തോടൊപ്പം വയ്ക്കുന്നത്. ഈ പിന്നെ നൃത്ത അധ്യാപികമാരെ അവിടേക്ക് അടുപ്പിക്കരുത്. അതുപോലെ തന്നെ ഈ വേദികളുടെ ചുറ്റും വന്ന് നിന്ന് ഈ ജഡ്ജസുമായിട്ട് ഈ കൈക്കറി കാണിക്കുന്ന ചില ഏർപ്പാടുകളൊക്കെ ഉണ്ട്, അവരെയോ അങ്ങോട്ടേക്ക് ഈ അമ്മമാരെയോ നൃത്ത അധ്യാപികമാരെയോ അടുപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഏർപ്പാടുകൾ
കോടതി മനസ്സിലാക്കിയതുകൊണ്ടാണ് ഇത്തരത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കലോത്സവങ്ങളിലെ വിധി നിർണയം തന്നെ ചോദ്യം ചെയ്തുള്ള അപ്പീലുകൾ തന്നെ കോടതിക്ക് ധാരാളം വന്നുകൊണ്ടിരിക്കും. ആ അപ്പീലുകളൊക്കെ തന്നെ മനസ്സിലാക്കിയിട്ടാണ്, കാരണം ഈ അപ്പീലൊക്കെ പോകുന്ന ആരാ, കുട്ടികൾക്ക് ഇതൊന്നും അറിയത്തില്ല. നമ്മുടെ വൈലോപ്പിള്ളി മാഷ് എഴുതിയതുപോലെ, വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ കഴിയാതെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ എന്ന് കുട്ടികളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കുട്ടികളിൽ ഈ ഇത്തരത്തിലുള്ള ഈ കിടമത്സരവും കുടിപ്പകയും ഒക്കെ കുത്തിവെച്ച് കൊടുക്കുന്നത് ഇത്തരത്തിലുള്ള അമ്മമാരും നൃത്താധ്യാപികമാരുമാണെന്നുള്ളതാണ്. അതുകൊണ്ട് ഇക്കുറി ഈ കലോത്സവ വേദി വളരെയധികം ഇങ്ങനെയുള്ളവരെയൊക്കെ മാറ്റിവെക്കുക. ഈ കിടമത്സരവും കുടിപ്പകയും കാണിക്കാനുള്ള വേദിയല്ല സ്കൂൾ കലോത്സവ വേദി.